സഹകാരികളെ പൊതുവിൽ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്നവർ, അടിമതി തീണ്ടാത്തവർ. പക്ഷേ ഉണ്ടായ ചില പ്രശ്നങ്ങൾ പുറത്തു വന്നപ്പോൾ എങ്ങനെയാണ് ഈ രീതിയിലേക്ക് മാറാനിടയായത് എന്ന് സാധാരണ അരക്ക സഹകാരികൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോകും. അപ്പോൾ നല്ല ജാഗ്രത എല്ലായിടങ്ങളിലും ഉണ്ടാകേണ്ടതായിട്ട്, നാം വലിയ തോതിലുള്ള സാമ്പത്തിക സ്ഥാപനമാണ് നടത്തുന്നത്. അത്തരം സാമ്പത്തിക സ്ഥാപനം നടത്തുമ്പോൾ അതിൻ്റേതായ ചിട്ടകൾ കൃത്യമായി പാലിച്ചു പോകണം. ഒരു തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കും വഴിപ്പെടരുത്. ഒരു കാര്യത്തിലും നിയതമായ മാനദണ്ഡങ്ങൾ ലംഘിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. എവിടെയും അതിനകത്ത് പ്രവർത്തിക്കുന്നവരുടെ വ്യക്തിപരമായ താല്പര്യത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് തെറ്റായ മാർഗങ്ങൾ നടപ്പാക്കാൻ ശ്രമിക്കരുത്. പൊതുവെ സ്വീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണോ അതുമാത്രമേ സ്വീകരിക്കൂ എന്ന നിർബന്ധമുണ്ടാകും. എല്ലാവരുടെ നേരെയും കൃത്യമായ ഈയൊരു വീക്ഷണത്തോടെ കാര്യങ്ങൾ നോക്കിക്കാണാൻ അതത് സ്ഥലത്ത് സാധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഈ കാര്യത്തിൽ വലിയ തോതിലുള്ള വീഴ്ചകൾ സംഭവിക്കാതിരിക്കാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ ബാങ്കിങ് പ്രവർത്തനത്തിൻ്റെ 40% സഹകരണ ബാങ്കുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ അത്താണിയായാണ് സഹകരണ മേഖല പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയിലെ നിക്ഷേപം 260,000 കോടി രൂപയാണ്. 186,000 കോടി രൂപ വായ്പ കൈകാര്യം ചെയ്യുന്ന മേഖലയാണിത്. അപ്പോൾ കേരളം മുന്നോട്ട് വെക്കുന്ന വികസന മാതൃകയിൽ സഹകരണ മേഖലയുടെ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. ആഗോളതലത്തിൽ മാതൃകയായി ലോക റാങ്കിങ്ങിൽ വൻകിട സഹകരണ സംഘങ്ങളെ മറികടന്ന് 1-ാം സ്ഥാനത്തേക്കെത്തിയ സഹകരണ സംഘങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ അവസ്ഥ പരിശോധിച്ചാൽ ദേശീയ തലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലയളവിനുള്ളിൽ ബാങ്കുകളുടെ മൊത്തം നിഷ്ക്രിയ ആസ്തി 70 ലക്ഷം കോടിയോളം രൂപയായി. ഇതിൽ 15 ലക്ഷം കോടി രൂപ, അതായത് 25%, കേന്ദ്ര സർക്കാർ എഴുതി തള്ളിയിട്ടുമുണ്ട്. അതിൻ്റെ മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇപ്പം ഞാൻ കടക്കുന്നില്ല. നമ്മുടെ സഹകരണ മേഖലയ്ക്ക് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം ലഭിക്കേണ്ടതാണെങ്കിലും ചിലപ്പോൾ ഉത്തരവാദപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ തന്നെ ആ ഒരു പിന്തുണയല്ല ലഭിക്കുന്നത് എന്നത് നമുക്കുള്ള ദുരനുഭവമാണ്. ഇപ്പോൾ ആരും സമ്മതിക്കുന്ന കാര്യമാണ് കേരളത്തിലെ സഹകരണ സംഘങ്ങൾ സുതാര്യമായി പ്രവർത്തിക്കുന്നവയാണ് എന്നത്. എന്നാൽ ഒരു വിശ്വാസ്യതയുമില്ലാത്ത ചിലർ ഈ രംഗത്തേക്ക് കടന്നു വരികയാണ്.
അതും സഹകരണ മേഖലയുടെ പേരിലാണ്. ഇപ്പോൾ മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ ആ ഗണത്തിൽപ്പെടുന്നത്. 1500 മൾട്ടി സ്റ്റേറ്റ് സഹകരണ സംഘങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് എന്നാണ് കണക്ക്. അതിൽ 44 സംഘങ്ങൾ 2022 മാത്രം അഴിമതിയുടെ പേരിൽ അടച്ചുപൂട്ടി. ഇവിടെ കാണേണ്ടത് 10,000 കോടി രൂപയിലേറെയാണ് പൊതുജനങ്ങളിൽ നിന്ന് ഈ സംഘങ്ങൾ കവർന്നെടുത്തത്. നമ്മൾ എത്ര ആളുകളുടെ ശ്രദ്ധയിലത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വാർത്തകൾ എത്ര ആളുകൾ വായിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് ഈ രാജ്യത്തിലെ ഏതെങ്കിലും ഏജൻസി നടത്തുന്നതായി നമ്മുടെ ആരുടെയെങ്കിലും കയ്യിൽ വിവരമുണ്ടോ? ഇതും നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ് എന്ന് നാം കാണുന്നു. ഇപ്പോൾ കേരളത്തിലെ സഹകരണ മേഖലയുടെ നിക്ഷേപം, അത് കേരളത്തിലെ തന്നെ സമ്പത്താണ്, കേരളത്തിൽ തന്നെ നിലവിളിക്കപ്പെടുന്നതാണ്. ഇതിലാണ് ചിലർക്ക് വല്ലാത്ത കണ്ണുകടിയുള്ളത്. സഹകരണ മേഖലയിൽ വൻ നിക്ഷേപം, അത് എങ്ങനെ പുറത്തെത്തിക്കാൻ പറ്റും? എങ്ങനെ അത് വാണിജ്യ ബാങ്കുകളിലേക്ക് എത്തിക്കാൻ പറ്റും? എങ്ങനെ അതിൽ നല്ലൊരു ഭാഗം കോർപ്പറേറ്റുകളുടെ കയ്യിലേക്ക് എത്തിക്കാൻ പറ്റും? അത്തരമൊരു അജണ്ട ഇതിൻ്റെ എല്ലാം പിന്നിലുണ്ട് എന്നത് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. കേരളത്തിലെ സഹകരണ സംഘങ്ങളിൽ അപൂർവം ചിലത്, വേറെ രണ്ടാവുന്നത്, ചില പ്രശ്നങ്ങൾ നേരിട്ടപ്പോൾ സംഘങ്ങളിൽ നിക്ഷേപിച്ചാൽ എന്തോ പണത്തിന് വല്ലാത്ത പ്രയാസം നേരിടും, കിട്ടാതാകും എന്നെല്ലാമുള്ള പ്രചരണം ചിലർ നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള ആശങ്കയും ആർക്കും ഉണ്ടാകേണ്ടതില്ല. ഒന്ന്, ഈ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടു കൂടി തന്നെയാണ്. എല്ലാ സംഘങ്ങളും നിക്ഷേപം തിരികെ നൽകാനാവും വിധത്തിലുള്ള ആവശ്യമായ ലിക്വിഡിറ്റി എല്ലാ ഘട്ടത്തിലും ഉറപ്പാക്കുന്നുണ്ട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപത്തിന് നിക്ഷേപ ഗ്യാരണ്ടി ബോർഡുമുണ്ട്. അപ്പോൾ അതിനെല്ലാം പുറമെ സഹകരണ പുനരുദ്ധാരണ നിധിയും ആവിഷ്കരിച്ചിട്ടുണ്ട്. ഒരാശങ്കയും നിക്ഷേപകർക്ക് ഉണ്ടാകേണ്ടതില്ല. അത് പൂർണ്ണമായും ഭദ്രമായിരിക്കും, നഷ്ടപ്പെട്ടു പോകില്ല. ആ ഗ്യാരണ്ടിയാണ് നേരത്തെ തന്നെ സർക്കാർ നൽകിയിട്ടുള്ളത്. ഇപ്പോഴും ആവർത്തിച്ച് ഉറപ്പിച്ച് പറയാനുള്ളത് അത് തന്നെയാണ്. ഇത്തരമൊരു പൊതു സാഹചര്യത്തിൽ നമ്മുടെ കേരളത്തിലെ സഹകരണ മേഖല ഒരു ശതാബ്ദത്തിലധികമായി നടത്തുന്ന പ്രവർത്തനത്തിലൂടെ നേടിയെടുത്ത വിശ്വാസ്യത കൂടുതൽ ഊട്ടിയുറപ്പിക്കാനാകും വിധത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാൻ, ഫലപ്രദമായി നേതൃത്വം കൊടുക്കാൻ കേരള ബാങ്കിന് കഴിയുന്നുണ്ട്, തുടർന്നും അത് കഴിയേണ്ടതുണ്ട് എന്നാണ് പറയാനുള്ളത്. വായ്പയും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കുന്നതോടെ സഹകരണ മേഖലയുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. മാറുന്ന കാലത്തിനനുസൃതമായി കൃഷി, വ്യവസായം, സംരംഭം, ഈ മേഖലകളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയണം. അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് സുസ്ഥിര മാതൃകകൾ
പ്രോത്സാഹിപ്പിക്കാനും കഴിയും. നാം നമ്മുടെ സമൂഹത്തെ ഒരു വിജ്ഞാന സമൂഹമാക്കി മാറ്റുന്നതിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നാടിനാകെ പ്രയോജനപ്പെടുത്തുന്ന വിധത്തിൽ, പ്രയോജനപ്പെടും വിധം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ ഈ വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആവിഷ്കരിച്ചിട്ടുള്ള കർമ്മപദ്ധതിയിലൂടെ കേരളത്തിലെ സഹകരണ മേഖലക്കും അതിൻ്റെ നേതൃത്വപരമായ പങ്ക് നിർവഹിക്കാൻ കേരള ബാങ്കിനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം.